ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രയേലിന് അമേരിക്കയുടെ വകയായി ഒരടിപൊളി ന്യൂ ഇയർ ഗിഫ്റ്റ് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വിസിറ്റിംഗ് കാർഡിൽ ഒതുങ്ങുന്നതായിരുന്നില്ല, ഒരു ഗ്രീറ്റിംഗ്സ് കാർഡിൽ ഒതുങ്ങുന്നതായിരുന്നില്ല, ഒരു മേരി ക്രിസ്മസോ ഒരു ഹാപ്പി ന്യൂ ഇയറോ അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഒതുങ്ങുന്നതായിരുന്നില്ല. ഹമാസിനെ മുച്ചൂടും നശിപ്പിക്കാനുള്ള, അവരെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള ബോംബുകളും ആയുധ ശേഖരങ്ങളുമായിരുന്നു അമേരിക്ക ഇസ്രയേലിന് സമ്മാനിച്ചത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, വെടിനിർത്തൽ കരാറിൽ ഞങ്ങൾ ഒപ്പിട്ടത്, ഞങ്ങൾ സമ്മതിച്ചത് ഗാസയിലെ മനുഷ്യർക്കു വേണ്ടിയാണ്, അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. അവിടെ റഫ അതിർത്തിയിൽ വന്നു കിടന്ന നൂറുകണക്കിന് ട്രക്കുകളിലെ സഹായങ്ങൾ ഗാസയിലെ ജനതയ്ക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി. ഗാസയിലെ ജനങ്ങൾക്ക് മരുന്നു വേണം, ഭക്ഷണം വേണം, വെള്ളം വേണം, അഭയം വേണം, ഷെൽട്ടർ വേണം, അതുകൊണ്ടൊക്കെയാണ് അതിന് സമ്മതിച്ചത് തന്നെ. പക്ഷേ അത് ഞങ്ങൾക്ക് സംഭവിച്ച വലിയ ഒരു പിഴവായിരുന്നു എന്ന് നെതന്യാഹു പറയുന്നു. കാരണം ആ സമയം കൊണ്ട് ഹമാസ് ചെയ്തത് ഗാസയിലെ ജനതയുടെ സംരക്ഷണമായിരുന്നില്ല, ഗാസയിലെ ജനതയെ സുരക്ഷിതമാക്കാനുള്ള ഒരു സംവിധാനവുമായിരുന്നില്ല ചെയ്തത് എന്ന് മാത്രമല്ല, അവര് എങ്ങനെ ഇസ്രായേലിനെ നശിപ്പിക്കാം, അതിന് ഏതൊക്കെ രാജ്യങ്ങളെ കൂട്ടുപിടിക്കാം, ഖത്തറുമായി കരാറുണ്ടാക്കണോ, തുർക്കിയുമായി കരാറുണ്ടാക്കണോ, ഈജിപ്തുമായി കരാറുണ്ടാക്കണോ, പാകിസ്ഥാനെയും മറ്റെല്ലാ ഇസ്ലാമിക രാജ്യങ്ങളോടും സഹായം അഭ്യർത്ഥിക്കണോ, ആഹ്വാനം ചെയ്യണോ, ഇസ്രായേലിനെ നശിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സഹായിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പ്രഖ്യാപിക്കണോ, എന്താഹ്വാനമായിരുന്നു അവർ ചെയ്തിരുന്നത്. തന്നെയുമല്ല, തങ്ങളുടെ പക്കൽ തീർന്നു പോകുന്ന ആയുധങ്ങൾ സംഭരിച്ചു വെക്കാനും ഹമാസിനെ ഇസ്രായേലിനെ ഏത് രൂപത്തിൽ അക്രമിച്ചു കീഴ്പ്പെടുത്തണം എന്നാലോചിച്ച് അവർ അതിനൊക്കെയുള്ള തത്രപ്പാടുകളിലായിരുന്നു. എങ്ങനെയും ആയുധങ്ങൾ സംഭരിക്കുക, ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, എങ്ങനെയാണ് ഇസ്രായേലിനെ നശിപ്പിക്കേണ്ടത് എന്ന് ആസൂത്രണം ചെയ്യുക, ഇതൊക്കെയായിരുന്നു ശരിക്കു പറഞ്ഞാൽ ഈ വെടി നിർത്തിയ ആ ഡ്യൂറേഷനിൽ ഹമാസ് ചെയ്തു തീർത്തത്. ഗാസയിലെ ജനതയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കാനുള്ള തിരക്കിലായിരുന്നു ഇസ്രായേൽ. ഗാസയിലെ ജനതയും ഈ ഭൂമിയിലെ ജീവികളാണ്, അവർ മനുഷ്യരാണ്, അവർക്ക് ജീവിക്കണം, അവർക്കതിന് ഭക്ഷണം വേണം, അവർക്ക് വെള്ളം വേണം, മരുന്ന് വേണം, അഭയം വേണം. നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയുടെ അവകാശികളാണ് അവരും. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ എത്തിക്കാൻ ഇസ്രായേൽ നെട്ടോട്ടമോടുമ്പോൾ എങ്ങനെ ഇസ്രായേലിനെ നശിപ്പിക്കാം എന്ന് കരാറെടുത്ത് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ഹമാസ് ഭീകരർ ചെയ്തത്. ഹമാസിന്റെ ഈ ചെയ്തി പിന്നീട് തിരിച്ചറിഞ്ഞപ്പോഴാണ് നെതന്യാഹു ചൊടിച്ചത്. നമ്മൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു ഈ വെടിനിർത്തൽ കരാർ എന്നാണ് നെതന്യാഹു പറഞ്ഞത്. പിന്തുണയുള്ള ഹൂതി വിമതരുടെ മൂന്ന് ബോട്ടുകൾ അമേരിക്കൻ നാവികസേന കടലിൽ മുക്കി. ഈ ഹൂതികൾക്ക് ഇസ്രായേലിന്റെ പിന്നാലെ കൂടേണ്ടെന്ന് കാര്യമില്ല. നോക്കുമ്പോൾ ഇസ്രായേൽ ജൂതന്മാരാണ്, ഹൂതികളോ മുസ്ലിങ്ങളാണ്. ഇവരാക്രമിക്കുന്നതാരെയാ? ഗാസയെ. ഗാസയിലുള്ളത് മുസ്ലിങ്ങൾ. എതിർഭാഗത്താരാ? ഹമാസ്. ഹമാസാരാ? ഇസ്ലാം മത തീവ്രവാദ സംഘടന. അപ്പോ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. എന്തിനെ ഇവരെ ആക്രമിച്ചിട്ടുണ്ട്? ഇസ്രായേൽ എന്നത് ജൂതരാഷ്ട്രമാണ്. ഈ ജൂതന്മാരെ മുഴുവനും അക്രമിച്ചു കീഴ്പ്പെടുത്തുക, നശിപ്പിക്കുക, ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാക്കാനുള്ള തിരക്കിലായിരുന്നു അവർ. പഴയ പ്രിസ്ക്രിപ്ഷൻ എടുത്തോളാം. ബോട്ടുകളിലുണ്ടായിരുന്ന 10 പേർ മരിച്ചുവെന്നും 2 പേർക്ക് പരിക്കേറ്റുവെന്നും യമൻ അധികൃതർ പറഞ്ഞു. ചെങ്കടലിലൂടെ പോയ ചരക്ക് കപ്പൽ ആക്രമിച്ചതിനെ തുടർന്നാണ് ഹൂതികളുടെ ഈ ബോട്ടുകൾ. ഒരു കാര്യവുമില്ലാതെയാണ് ഹൂതികൾ ചെങ്കടലിൽ ഇറങ്ങി സ്വൈരവിഹാരം നടത്തിയത്. ഇതുവഴി ഇസ്രായേലിന്റെ ഒരു കപ്പലും വിടാൻ അനുവദിക്കില്ല. ഇസ്രായേൽ കപ്പലിനകത്ത് മറ്റ് പല രാജ്യങ്ങളുടെയും ജീവനക്കാരുണ്ടെന്ന് ഇവർ മറന്നുപോയി. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ചു ഗുജറാത്തിൽ വെച്ച്. അത് ഇന്ത്യ സഹിക്കുമെന്നോ ക്ഷമിക്കുമെന്നോ ഹമാസ് ഹൂതികൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി. അമേരിക്കൻ നാവികസേന ആക്രമണം നടത്തിയത്. US സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഡെൻമാർക്ക് ഉടമസ്ഥതയിലുള്ള സിംഗപ്പൂർ പതാക നാട്ടിയ മാക്സ് ഹാങ്ഷു എന്ന ചരക്ക് കപ്പൽ സഹായാഭ്യർത്ഥന നടത്തിയതിനെ തുടർന്നാണ് അമേരിക്കൻ നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ പറന്നെത്തിയത്. ചരക്ക് കപ്പലിന് അടുക്കലെത്തിയ അമേരിക്കയുടെ ഹെലികോപ്റ്ററിന് നേരെ തൊട്ടുപിന്നാലെ ഹൂതി വിമതർ വെടിവെച്ചു. ഇതിനെ തുടർന്നുള്ള പ്രത്യാക്രമണത്തിലാണ് 4 ബോട്ടുകൾക്ക് നേരെ അമേരിക്കയുടെ ഹെലികോപ്റ്ററുകൾ തുടർച്ചയായി മിസൈൽ ആക്രമണം. ഹൂതികൾ
ചെങ്കടലിൽ നിന്ന് അതുവഴി പോകുന്ന സകലമാന കപ്പലുകളെയും ആക്രമിക്കുമ്പോൾ ഇടയ്ക്ക് നിന്ന് അവരെ പൊരുതി തോൽപ്പിച്ച് ഒരു പ്രത്യാക്രമണം നടത്തുകയാണ് അമേരിക്ക ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് വേണ്ടി ബ്രിട്ടൻ ഉണ്ടായിരുന്നു, ഫ്രാൻസ് ഉണ്ടായിരുന്നു. കപ്പലിന്റെ 20 മീറ്റർ പരിധിയിൽ വന്ന 4 ബോട്ടുകൾക്ക് നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്ന് അമേരിക്കൻ നാവികസേന പറയുന്നു. അതിൽ 1 ബോട്ട് രക്ഷപ്പെട്ടു, 3 എണ്ണം കടലിൽ മുങ്ങി. ഇതേ ചരക്ക് കപ്പലിന് നേർക്ക് മുൻപ് ഹൂതി വിമതർ ആക്രമണം നടത്തിയിരുന്നു. അന്നയച്ച 2 കപ്പൽവേദ മിസൈലുകൾ US നാവികസേന വെടിവെച്ചിട്ടു. 2 മിസൈലുകളും യമനിലെ ഹൂതി നിയന്ത്രണ മേഖലയിൽ നിന്നാണ് വന്നതെന്ന് US പറയുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഹൂതി വിമതർ ചെങ്കടലിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നത്. ഇതുവരെ മുന്നറിയിപ്പുകൾ നൽകിവന്ന അമേരിക്ക ഇപ്പോൾ ഹൂതി വിമതരെ ലക്ഷ്യമിട്ട് നേരിട്ട് ആക്രമിക്കുന്നതിൽ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ നേർക്ക് അമേരിക്കയോ മറ്റ് രാജ്യങ്ങളോ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഇറാൻ പരസ്യമായി കളത്തിലിറങ്ങും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഇറാൻ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് ഇതിനെ നയിക്കാനാണ് ശ്രമിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരിക്കലും അവസാനിക്കാതിരിക്കാൻ ഇറാൻ നല്ല രൂപത്തിൽ പരിശ്രമിക്കുന്നുണ്ട്. കാരണം ഇറാന്റെ പ്രധാന ബിസിനസ് എണ്ണയാണ്. അപ്പോ ഇവര് തമ്മിലുള്ള യുദ്ധം നിലനിൽക്കുമ്പോൾ മാത്രമേ ആയുധവും എണ്ണയും ഇവരിൽ നിന്ന് മാത്രം വാങ്ങാൻ ആളുകൾ ശ്രമിക്കൂ. അപ്പം ആയുധങ്ങൾ എമ്പാടും ഇറാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഹമാസിന്. അതിനനുസരിച്ചിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ, കാരണം ഇറാനാണല്ലോ ഹൂതികളെയൊക്കെ ഇറക്കി ഇമാതിരി കളി കളിക്കുന്നത്, അതുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ 20 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് ഇറാൻ ആദ്യം തന്നെ ഇറാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല, ഹൂതികളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ വന്ന മിസൈലുകള്, ബോംബുകള്, സ്ഫോടക വസ്തുക്കൾ എല്ലാം ഇറാന്റേതാണ് എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇറാൻ പരസ്യമായി കളത്തിലിറങ്ങും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഹൂതി വിമതർക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്താൻ അമേരിക്ക തീരുമാനമെടുത്തിരിക്കുന്നു. ബൈബിളിലെ പ്രധാന സാന്നിധ്യങ്ങളിലൊന്നാണ് ചെങ്കടൽ, അറേബ്യൻ പെനിൻസുലയെയും വടക്കൻ ആഫ്രിക്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക്. ലോകത്ത് ഏറ്റവും തിരക്കേറിയ ചരക്ക് നീക്ക പാതയാണ് ചെങ്കടൽ. ഈജിപ്ത് ഉടമസ്ഥതയിലുള്ള സൂയസ് കനാലിന്റെ സാന്നിധ്യം തന്നെയാണ് ചെങ്കടലിനെ ഇത്ര പ്രാധാന്യമർഹിക്കുന്ന ഒരു കടൽപാതയായി മാറ്റിയത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമത, നമ്മുടെ നാട്ടില് ചില ഇടങ്ങളിൽ നമ്മൾ കേട്ടിട്ടില്ലേ കുറുവ സംഘം ഇറങ്ങിയെന്ന്, അതുപോലെ ചെങ്കടലിൽ ഹൂതി സംഘം ഇറങ്ങിയിരിക്കുവാണ്. ഏത് കപ്പലും അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. എന്താണ് അവരുടെ പ്രശ്നം? ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പോകണം, ഗാസക്കാരെ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വെറുതെ വിടണം. അപ്പോൾ എന്ത് ചെയ്യണം? ഹമാസും തിരിച്ചു പോകണ്ടേ? ഈജിപ്തിൽ സഹായം അഭ്യർത്ഥിച്ചെത്തിയ ഹമാസ് നേതാവായ ഇസ്മായിൽ ഹനിയയെ അടിച്ചു ഓടിക്കുകയാണ് ചെയ്തത് ഈജിപ്ത്. മര്യാദയ്ക്ക് പൊയ്ക്കൊള്ളാനാ പറഞ്ഞു, ആയുധം വെച്ചു മര്യാദയ്ക്ക് കീഴടങ്ങി. ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ധികളെ പിടിച്ചുകൊണ്ട് വിട്ടിട്ട് സമാധാനത്തോടു കൂടി ശേഷിക്കുന്ന കാലം ജീവിച്ചോളാനാ പറഞ്ഞു. അപ്പോ യുദ്ധം അവസാനിപ്പിക്കാതെ ഒരുപാട് ശത്രുക്കളെ ഒരുമിച്ച് കൂട്ടി നിന്ന് ഇസ്രായേലിനെ തുരത്താൻ ശ്രമിക്കുമ്പോൾ സ്വന്തം രാജ്യമാണ് നഷ്ടപ്പെടുന്നത്. രാഷ്ട്രത്തിലെ ഓരോ വ്യക്തിയും ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, മരുന്നില്ലാതെ മരണത്തിന്റെ ഭീതിയിൽ അകപ്പെട്ട് മരണത്തിന് കീഴടങ്ങുമ്പോൾ ഈ ഹമാസ് നേതാക്കൾ ശീതീകരിച്ച റൂമുകളിൽ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് സുഖലോലുപതയിൽ ജീവിക്കുകയാണ്. ഇരകളാക്കപ്പെടുന്നതാരാണ്? നന്ദി.